പ്രധാന വാർത്തയിലേക്ക്. നിരവധി മലക്കം മറിച്ചിലുകൾക്കൊടുവിൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും യു ഡി എഫിൽ ചേരുമെന്നും കേരള ജനപക്ഷം പാർട്ടി നേതാവും പൂഞ്ഞാർ എം എൽ എയുമായ പി സി ജോർജ്. ബി ജെ പിയുമായും സി പി ഐയുമായും നേതൃത്വം നൽകുന്ന മുന്നണിയുമായും സഹകരിക്കില്ല, ചർച്ചകൾക്കായി കമ്മിറ്റിയെ നിയോഗിച്ചതായും ജോർജ് പറയുന്നു. അടുത്തിടെയാണ് പ്രാദേശിക തലത്തിൽ സി പി ഐ എമ്മുമായും ഉണ്ടായിരുന്ന ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം പി സി ജോർജ് പ്രഖ്യാപിച്ചിരുന്നത്. നിലവിൽ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ജനപക്ഷം പാർട്ടി. ശബരിമല വിഷയത്തിൽ സ്ത്രീപ്രവേശനത്തെ എതിർത്ത് രംഗത്തുവന്ന ജോർജ് നാമജപ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ശബരിമല വിഷയത്തിൽ ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന പി സി ജോർജ് നിയമസഭയിൽ ഒ രാജഗോപാലിനോട് സഹകരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭയിൽ ബി ജെ പി എം എൽ എ ഒ രാജഗോപാലിനൊപ്പം ഒറ്റ ബ്ലോക്കായാണ് പി സി ജോർജ് പ്രഖ്യാപനത്തിനു ശേഷം ഇരിക്കുകയും ചെയ്തത്. എന്നാൽ പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചർച്ചയ്ക്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ചും പി സി രംഗത്തെത്തിയിരുന്നു. ദുരിതാശ്വാസത്തിൽ വിവേചനം കാട്ടി എന്നാണ് ബി ജെ പി എം എൽ എ ഒ രാജഗോപാൽ ആരോപിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയാണ് പി സി ജോർജ് ചെയ്തിരുന്നത്. സ്വന്തം ആരോഗ്യം പോലും മറന്നാണ് പ്രളയകാലത്ത് മുഖ്യമന്ത്രി പ്രവർത്തിച്ചതെന്ന് പി സി ജോർജ് അന്ന് പറയുകയുണ്ടായി. ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി പിണറായി ചെയ്തുവെന്നും പ്രളയകാലത്ത് മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ മറക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ പ്രളയകാലത്ത് കേരളത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ മറന്നുകൊണ്ട് രാഷ്ട്രീയം പറയാൻ തനിക്ക് സൗകര്യമില്ല എന്നാണ് അന്ന് പി സി പ്രതികരിച്ചത്. ബി ജെ പിയുമായുള്ള സഹകരണം മഹാപാപമല്ലെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു. ശബരിമലയുടെ പരിപാവനത നിലനിർത്താൻ ബി ജെ പിയാണ് ശക്തമായ നിലപാട് സ്വീകരിച്ചതെന്നതാണ് ജോർജിന്റെ പക്ഷം. കോൺഗ്രസിന് വലിയ സത്യസന്ധത ഉണ്ടായിരുന്നില്ലെന്നും പിണറായിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളെ അടിച്ചമർത്തുന്നുവെന്നും ജോർജ് അന്ന് ആരോപിച്ചിരുന്നു. എന്തുതന്നെയായാലും ഇപ്പോൾ യു ഡി എഫിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുമായി പി സി ജോർജ് രംഗത്ത് എത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.